കോന്നിയിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. പി മോഹൻരാജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പത്തനംതിട്ട DCCക്കെതിരെ റോബിൻ പീറ്റർ രംഗത്ത് വന്നു. തന്നെയും അടൂർ പ്രകാശനെയും രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ചിലർ നടത്തുന്നതെന്ന് റോബിൻ പീറ്റർ പറഞ്ഞു. തനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കാൻ DCCയിൽ ചിലർ ഗൂഢനീക്കം നടത്തിയെന്നാണ് റോബിന്റെ വിമർശനം. ഏതാണ്ട് ഒന്നര മാസക്കാലം, ഞാനിപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്, ഏതാണ്ട് ഒരു മാസം ഒന്നര മാസക്കാലമായി ഒരു അഞ്ചോ ആറോ ആളുകൾ ഇരുന്ന് നടത്തിയ വലിയ ഗൂഢാലോചനയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നോട് ബഹുമാനായ KPC പ്രസിഡന്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് മാത്രമല്ല, അത് ഇതിലെ ഒരു ഘടകമാണ്. പക്ഷെ മറ്റു ചില ഘടകങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് എന്നോട് അവർ വളരെ കാര്യമായി തന്നെ എന്നോട് സംസാരിച്ച് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞിരുന്നു എന്നോട്, ജനങ്ങളെ ഇനിയും വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല. റോബിൻ പീറ്റർ ആരാണ് എന്നുള്ളത്, അടൂർ പ്രകാശ് ആരാണ് എന്നുള്ളത് കോന്നിയിലെ ജനങ്ങൾക്ക്, അവരുമായി സഹകരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നന്നായിട്ടറിയാം. അടൂർ പ്രകാശിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കോന്നിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ നേതാക്കന്മാർക്കും തെറ്റായ പ്രചരണങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടെ അടൂർ പ്രകാശിനെയും റോബിൻ പീറ്ററിനെയും പി മോഹൻരാജ് നേരിൽ കണ്ടു. ആർ കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പതിവാണെന്ന് പറയാമെങ്കിലും ഇത്തവണ കുറച്ചുകൂടി രൂക്ഷമാവുകയാണ്. പിടക്കിയത് അടൂർ പ്രകാശിനെയാണ് കോന്നിയിൽ പ്രത്യേകിച്ചും. തർക്കങ്ങൾ പരിഹരിക്കാൻ ഇവരെയൊക്കെ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഈ തർക്കങ്ങൾ പരിഹരിക്കാനാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അഴൂരിൽ കോന്നിയിൽ സംഭവിച്ചത് അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളായിരുന്നു ഉണ്ടായത്. കോന്നിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ അടൂർ പ്രകാശിന് കേരളത്തിലെ മൂന്ന് പ്രധാന നേതാക്കളും ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അടൂർ പ്രകാശ് നിർദ്ദേശിക്കുന്ന ഒരാളിന് സ്ഥാനാർത്ഥി നൽകുന്ന കാര്യത്തിൽ അവർക്ക് എതിർപ്പില്ല, അക്കാര്യത്തിൽ അടൂർ പ്രകാശിന്റെ വാക്കിന് തന്നെയാവും പ്രാമുഖ്യം നൽകുക എന്ന് പറഞ്ഞിരുന്നു. ആ തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് നീങ്ങിയതും. എന്നാൽ അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ച പേര് റോബിൻ പീറ്ററുടേതാണ്. റോബിൻ പീറ്ററുടെ പേര് വെച്ചപ്പോൾ നേരത്തെ തന്നെ അടൂർ പ്രകാശും പത്തനംതിട്ട DCC നേതൃത്വവുമായി ഭിന്നതയിലാണ്. പല ഘട്ടത്തിലും ഇത്തരം ഭിന്നത രൂക്ഷമായ ഘട്ടത്തിലടക്കം വന്നിട്ടുണ്ട്. ഈ അത്തരം ഒരു ഭിന്നതയായിരുന്നു ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അവർ അതുകൊണ്ട് തന്നെയാണ് ഇവർ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി റോബിൻ പീറ്ററിനെതിരെ രംഗത്ത് വന്നത്. വ്യക്തിപരമായ റോബിൻ പീറ്ററിനെതിരെ അല്ല രംഗത്ത് വന്നത്. ജില്ലയിലെയും മണ്ഡലത്തിലെയും സമുദായ സമവാക്യം പാലിക്കണമെങ്കിൽ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരണം, ഇതായിരുന്നു പ്രധാനമായും ആവശ്യമായി ഉന്നയിച്ചത്. ഈ ഒരു ന്യായമാണ് പറഞ്ഞത്. സമുദായ അല്ലെങ്കിൽ സമുദായ സമവാക്യം പാലിക്കപ്പെടാതെ പോകും, വീണ്ടും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി കൂടി അവിടെ വരുന്നത് പാർട്ടിക്ക് ആകെ ജില്ലയിൽ ഗുണം ചെയ്തില്ല എന്ന മട്ടിലായിരുന്നു വന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവം പ്രധാനമായും NSSന്റെ ഭാഗത്ത് നിന്ന് പി മോഹൻരാജിന് വേണ്ടി സമ്മർദ്ദം വന്നു. NSSന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം വന്നപ്പോൾ സ്വാഭാവികമായും എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും നേതൃത്വം അതിന് വഴങ്ങി അത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു. ഈ തീരുമാനത്തിന് ഇതുകൂടി വന്നതോടുകൂടിയാണ് പി മോഹൻരാജിന്റെ പേര് ഉറപ്പിക്കാൻ തീരുമാനിച്ചത്. അടൂർ പ്രകാശിനെ തന്നെ നേരിട്ട് വിളിച്ചും റോബിൻ പീറ്ററിനെ നേരിട്ട് വിളിച്ചും ഈ വിവരം KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അറിയിച്ചു. അതാണ് റോബിൻ പീറ്റർ പറയുന്നത്. മറ്റു ചില വസ്തുതകൾ കൂടി അവർ പറഞ്ഞിരുന്നു. ഇവരുടെ പ്രതിഷേധം മാത്രമല്ല മറ്റു ചില വസ്തുതകൾ എന്ന് പറയുന്നത് ഇതാണ് NSSന്റെ സമ്മർദ്ദമാണ്. അങ്ങനെയാണ് പരസ്യമായ ഏറ്റുമുട്ടലുകൾക്കിടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. വട്ടിയൂർക്കാവിൽ K മോഹൻകുമാറാണ് സ്ഥാനാർത്ഥി.